ന്യായാധിപന്മാർ 16 അധ്യായം. സാംസൺ ഗാസായിലേക്ക് പോയി. അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി. അവളോട് കൂടി ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്നു പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസനും ദലീലായും. അതിനുശേഷം സോറേക്കൂ താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്നു പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം, ദലീല സാംസനോട് പറഞ്ഞു. നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്തീ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവകൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു, എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവു പറഞ്ഞു, നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തിയുറക്കി. ഒരാളെക്കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. മാവു പൊടിക്കുന്ന ജോലിയിലേർപ്പെടുത്തി. എന്നാൽ മുണ്ടനത്തിനു ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. സാംസന്റെ മരണം. ഫിലിസ്തീ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. സന്തോഷിച്ചു മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു.
തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്തീ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു, എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കെട്ടിടം താങ്ങിയിരുന്ന രണ്ട് നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്തീരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവന്റെ ശരീരം കൊണ്ടുപോയി. സേറായിക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ന്യായാധിപന്മാർ 17 അധ്യായം. മിക്കായുടെ പൂജാഗൃഹം. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എന്റെ കൈവശമുണ്ട്, ഞാനാണ് അതെടുത്തത്. അവന്റെ അമ്മ പറഞ്ഞു, എന്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എന്റെ മകനുവേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനു മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു. അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. മിക്കായ്ക്ക് ഒരു പൂജാഗൃഹമുണ്ടായിരുന്നു. അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളുമുണ്ടാക്കി. തന്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യൂദായിലെ ബേത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ യൂദായിലെ ബേത്ലഹേംകാരനായ ഒരു ലേവ്യനാണ്, താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു. മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിക്ക പറഞ്ഞു, ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 18 അധ്യായം. ദാൻ ലായിഷ് പിടിക്കുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി. അവിടെ താമസിച്ചു. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്തുചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു, അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു, ഞാൻ അവന്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോയെന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. സീദോനിരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും
നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോനിരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു. വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടു. അവർ യൂദായിലെ കിരിയാത് യയാറിമിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത് യയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിൽ എത്തി. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്തു ചെന്ന് കുശലം ചോദിച്ചു. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണീ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ പറഞ്ഞു, മിണ്ടരുത്, വായ്പൊത്തി ഞങ്ങളോടു കൂടെ വരിക. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്കെന്തുപറ്റി? അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എന്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തുപറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു. ബെത്രഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു.